തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ രീതിക്കെതിരെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ഉത്തരേന്ത്യയിലെ പ്രചാരണ രീതി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ എതിർക്കുമെന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിനായി രൂക്ഷമായ ആയുധങ്ങൾ പുറത്തെടുക്കുന്ന ചിന്താഗതിക്കെതിരെയാണ് 2020 എന്നും സാബു എം ജേക്കബ് തുറന്നടിച്ചു. ഇതോടെ കേരളത്തിലെ ബദൽ മുന്നണിയെന്ന് ചൂണ്ടിക്കാട്ടി 2020യും ആം ആദ്മി പാർട്ടിയും ചേർന്ന് പ്രഖ്യാപിച്ച ജനക്ഷേമ സഖ്യത്തിന്റെ ഭാവിയും തുലാസിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എത്ര രൂക്ഷമായ ആയുധങ്ങൾ പുറത്തെടുക്കാനും രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുകയാണ്. എന്നാൽ 2020 ഇത്തരം ചിന്താഗതിക്കെതിരാണ്. കറൻസി നോട്ടിൽ ദൈവങ്ങളുടെ ഫോട്ടോ എന്ന എഎപിയുടെ നിലപാടിനോട് യോജിപ്പില്ല. മതങ്ങളെയും ദൈവങ്ങളെയും അധികാരത്തിനായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. പ്രമുഖ ദിനപത്രത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം മെയ് മാസത്തിലാണ് 2020യുടെ തട്ടകമായ കിഴക്കമ്പലത്ത് നടന്ന ജനസംഗമത്തിൽ ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ സാബു എം ജേക്കബും ചേർന്ന് ജനക്ഷേമ സഖ്യം പ്രഖ്യാപിച്ചത്. കേരളം പിടിക്കുകയാണ് ജനക്ഷേമ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിൽ എഎപി സ്വീകരിക്കുന്ന നിലപാടാണ് സഖ്യത്തിൽ കല്ലുകടി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ എഎപി സംസ്ഥാന നേതൃത്വത്തിനെതിരായി 2020യുടെ നിലപാടുകളും സഖ്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കറൻസി നോട്ടുകളിൽ ഹൈന്ദവ ദൈവങ്ങളുടെ ചിത്രം വെക്കണമെന്നും അധികാരത്തിലേറിയാൽ അയോധ്യയിലേക്ക് സൗജന്യ വാഹന സർവീസ് ആരംഭിക്കുമെന്നും ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്നുള്ള എഎപിയുടെ പ്രചാരണങ്ങളാണ് 2020യെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു ഇത്തരം പ്രഖ്യാപനങ്ങളുമായി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള എഎപി നേതാക്കൾ രംഗത്തെത്തിയിരുന്നത്. എഎപി നിലപാടിലുള്ള അതൃപ്തി 2020 നേതൃത്വം അറിയിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.